കണ്ണൂരിൽ ജ്വല്ലറി നിക്ഷേപത്തിന്റെ മറവിൽ പണം തട്ടിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതിയെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സി കെ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിന് ഈ തട്ടിപ്പുമായി ബന്ധമില്ലെന്ന തെളിവെടുപ്പിനിടെ പ്രതി പോലീസിന് മൊഴി നൽകി. തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെയല്ല നിക്ഷേപം സ്വീകരിച്ചതെന്നാണ് നൌഷാദിന്റെ നിലപാട്. കണ്ണൂരിലെ സി കെ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ച് അതിന്റെ ഉടമകൾ അറിയാതെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന അത്താഴക്കുന്നിലെ കെ പി നൌഷാദ് നടത്തിയ നിക്ഷേപ തട്ടിപ്പിനെക്കുറിച്ച് ഊർജിത അന്വേഷണമാണ് നടക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഫോർട്ട് റോഡിലെ സി കെ ഗോൾഡിൽ പ്രതിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ടൗൺ എസ് ഐ പുരുഷോത്തമൻ, എ എസ് ഐ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ജ്വല്ലറിയിൽ കുറച്ചുകാലം മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നതായി നൌഷാദ് മൊഴി നൽകി. താൻ പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചത് സി കെ ഗോൾഡൻ ഡയമണ്ട്സ് ഉടമകൾ അറിയാതെയായിരുന്നുവെന്നും തെളിവെടുപ്പിനിടെ നൌഷാദ് പോലീസിനോട് പറഞ്ഞു. ജ്വല്ലറിയുടെ പേരുപയോഗിച്ചായിരുന്നു നൌഷാദ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ തട്ടിപ്പുമായി ജ്വല്ലറി ഉടമകൾക്ക് ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല. ഇതിന്റെ ഉടമകളും കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഉടമകൾക്ക് 30 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെടുകയും ചെയ്തു. പണം നഷ്ടപ്പെട്ട നിരവധി പേർ ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇയാൾ പണം ചെലവഴിച്ചത് ഏത് വഴിക്കാണെന്ന കാര്യവും അന്വേഷിച്ചു വരികയാണെന്ന് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. കെ പി നൌഷാദിനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ എയർപോർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടി പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിൽ 6-7 പരാതികൾ കിട്ടിയതാണ്. അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇയാൾ ഈ പൈസ ഇങ്ങനെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ പണം എവിടെ ചെലവഴിച്ചു, എവിടെ കൊടുത്തു, അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെയാണ് കൂടുതലായി ഞങ്ങൾ നോക്കുന്നത്. എന്തായാലും അതിൻ്റെ അന്വേഷണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെയല്ല നിക്ഷേപം സ്വീകരിച്ചതെന്നും സ്വരൂപിച്ച പണം ബ്ലേഡ് കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നുമൊക്കെയാണ് നൌഷാദിൻ്റെ വാദം. തനിക്ക് പലരിൽ നിന്നായി പണം ലഭിക്കാനുണ്ടെന്നും ഇത് സ്വരൂപിച്ച് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകാനുണ്ടെന്നുമാണ് നൌഷാദ് പറഞ്ഞത്. ഇടപാടുകാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിന് നൌഷാദിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തങ്ങളുടേതെന്നും സി കെ ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി സി കെ ഷജീർ പറഞ്ഞു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിനുശേഷം തങ്ങളെ ചിലർ സംശയത്തോടെയാണ് കാണുന്നതെന്നും നേരായ വഴിക്ക് മാത്രമേ വ്യാപാരം നടത്തിയിട്ടുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സി കെ ഗോൾഡൻ ഡയമണ്ട്സിന് തട്ടിപ്പുമായി ബന്ധമുള്ളതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് പോലീസും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.